ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുമോ? ഒഴിഞ്ഞാൽ വി ഡി സതീശനും കെ സുധാകരനും യഥാക്രമം വന്നാൽ അത് കോൺഗ്രസിലെ കൃത്യമായ പുനഃസംഘടനയായി മാറുമോ? ഇങ്ങോട്ട് പറഞ്ഞ കാര്യം ഒരു രണ്ട് വരി എന്നെ കൂടി ചേർത്തിട്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവിതാംകൂറിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതിനുശേഷം 1957 തെരഞ്ഞെടുപ്പ് 60 തെരഞ്ഞെടുപ്പ് അങ്ങനെ ഇങ്ങോട്ട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ ജാതി മത വർഗീയതയുടെ കൂട്ടക്കളിയായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ജാതി മത വർഗീയത കളിച്ചില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോ നികേഷ് പറഞ്ഞു നായർ സമുദായത്തിൽ കൂടുതൽ ഭൂരിപക്ഷം വോട്ടും ബാക്കി ഒഴിച്ച് എല്ലാ സമുദായങ്ങളുടെ ഭൂരിപക്ഷം വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയത്. പക്ഷേ നികേഷെ നായർ ചാണക്യയുടെ സർവേയിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ഇത്തവണത്തെ പോൾ ചെയ്ത നായർ വോട്ടുകളിൽ 46% ബി പി എമ്മിനാ കിട്ടിയത്, 16% കോൺഗ്രസിന് കിട്ടിയുള്ളൂ, 36% ബി ജെ പിക്ക് കിട്ടിയത് നായർ സമുദായത്തിൽ. ഇതിന്റെ ഒറ്റ ഉദാഹരണം കൂടെ പറയാം, അത് പ്രധാനപ്പെട്ട കണക്കാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ എന്റെ നാടാണ് കേട്ടോ, അതുകൊണ്ട് ഈ കണക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ ഒരു പഞ്ചായത്തിൽ പോലും ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്ന ശിവദാസൻ നായർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അവിടെ ഓർത്തഡോക്സുകാരിയായ ബീന ജോർജിനാണ് എല്ലാ പഞ്ചായത്തിലും ഭൂരിപക്ഷം കിട്ടിയത്. നായർ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ പോലും എന്താ കാര്യം, രാഷ്ട്രീയമാണ്. ആറന്മുളയില് വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വീണ രണ്ടാമത് ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ, അതെ അതെ അതെ, പ്രമുഖമായ നായർ പ്രാതിനിധ്യമുള്ള ആ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷവും ശിവദാസൻ നായർക്കല്ല വീണ ജോർജിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞതുപോലെ ഈ ഇലക്ഷനിൽ കുറെ കൂടി ഒരു എന്താ പറയാ ഒരു ജാതിക്കളി കുറഞ്ഞു എന്നുള്ള താങ്കളുടെ വിലയിരുത്തലിനോടൊപ്പം ഞാനും നിൽക്കുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കുന്നില്ല ഇവരാരും. അതാണ്, അതെ. ഇനി നമുക്ക് രമേശിന്റെ ഇതിലേക്ക് വരാം. എന്റെ നികേഷെ ഇവരാരും സ്വയം പോവുകയില്ല. മുല്ലപ്പള്ളിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും വേറൊരു കാര്യമുണ്ട്, ആര് പറയും ഇവരോട് പോകാൻ, ഇറങ്ങിപ്പോകാൻ ആര് പറയും? രാഹുൽ ഗാന്ധി. അതിന് മാത്രം പറഞ്ഞിട്ടുള്ളവർ ഡൽഹിയിലും ഇല്ല. ഡൽഹിയിലെ കോൺഗ്രസിൽ ഇവരോട് പറയാൻ ശേഷിയുള്ളവർ ആരാ ഉള്ളത്? കെ സി വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ? കോൺഗ്രസ് ജയിച്ചു ഡൽഹിയിൽ, തന്നെ നിൽക്കാൻ നേരെ നിൽക്കാൻ കിട്ടില്ലാത്തൊരു പാർട്ടിയാണ് ഈ രാജ്യം ഭരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി, സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തന്നെ നിൽക്കാൻ പോലും ശേഷിയില്ല. ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി ഉള്ളത്, വിശ്വാസ്യതയുള്ളത്? അല്ല, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമോ ശ്രീ ജേക്കബ് ജോർജ്? ഇപ്പൊ രമേശ് ചെന്നിത്തല സ്വന്തമായി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഐ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിന്ന് വി ഡി സതീശന് പാർലമെന്ററി പാർട്ടി നേതാവാകാൻ കഴിയുമോ? അങ്ങനെ എന്നാ പിന്നെ ഹൈക്കമാൻഡ് വി ഡി സതീശനെ പ്രതിഷ്ഠിച്ചാൽ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും അയാളെ അവിടെ ഇരുത്തുമോ തുടങ്ങിയ വിഷയങ്ങളുണ്ടോ? സാധാരണഗതിയിൽ ഇപ്പോ വി എം സുധീരൻ കെ പി സി പ്രസിഡന്റായി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി പ്രസിഡന്റായി, ഇതൊന്നും ഗ്രൂപ്പ് മാനേജർമാർ അംഗീകരിക്കുന്നില്ല. ഇവരെ ആദ്യം കെ പി സി സി ഓഫീസിൽ ഒരു മാലയിട്ട് സ്വീകരിക്കുമെങ്കിലും പിന്നീട് അവരുടെ പ്രവർത്തനവുമായി ചേർന്നു പോകില്ല എന്നുള്ളതാണല്ലോ ഈ രണ്ട് പ്രസിഡന്റുമാരും എല്ലാ കാലഘട്ടത്തിലും പരാതിയായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രൂപ്പ് അംഗീകരിക്കാത്ത പാർലമെന്ററി പാർട്ടി നേതാവും അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനും വാഴുമോ കേരളത്തിൽ അവർ രണ്ടുപേരും? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ 1992 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഒരു കെ പി സി സി തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? വയലാർ രവി സാക്ഷാൽ എ കെ ആന്റണിയെ പരാജയപ്പെടുത്തിയില്ലേ? എന്ത്, ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാ ആവേശത്തോടെ. ആന്റണി തോറ്റ് പരാജയപ്പെട്ടു പോകുന്നതും ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്നതും ഒക്കെ എന്തോ ഭീകരമായ കാഴ്ചയായിരുന്നു കോൺഗ്രസിൽ. കോൺഗ്രസിന്റെ നടുത്തളങ്ങളെ നടുക്കിയില്ലേ? ആർക്കെങ്കിലും നഷ്ടം വന്നോ? അതൊക്കെ കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്താൻ ശേഷിയുള്ള
ഒരു നേതൃത്വം വയലാർ രവി ഐ ഗ്രൂപ്പിന്റെ നോമിനി ആയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ ആന്റണിയെ ആന്റണിക്കെതിരെ മത്സരിക്കുകയും ആന്റണിക്കെതിരെ തോക്കുകയും അല്ല ജയിക്കുകയും ചെയ്തത് കെ പി സി സി പ്രസിഡന്റായി. അപ്പോൾ ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി തന്നെ കെ പി പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചോളം വി എം സുധീരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവരെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയതാണ്. കെട്ടിയിറക്കിയപ്പോൾ ആദ്യം സഹകരിച്ചു എന്ന് തോന്നിപ്പിച്ചു എങ്കിൽ തന്നെയും പിൽക്കാലത്ത് സഹകരണം ഉണ്ടായില്ല, അവർക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനായില്ല. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ച് ഹൈബിയുടെ എം പി പറയുന്നത് എന്താണ്? ഉറങ്ങുന്ന പ്രസിഡന്റ് എന്നാണ്. ഇതേ വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഗ്രൂപ്പ് മാനേജർമാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഗ്രൂപ്പ് നേതൃത്വം വിചാരിക്കാത്ത രണ്ടു പേര്, അതിപ്പോ വി ഡി സതീശന്റെ കാര്യത്തിലായാലും അതുപോലെ കെ സുധാകരന്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു നിയമനം ഉണ്ടായാൽ ആദ്യം നമുക്ക് വളരെ കളർഫുള്ളായി തോന്നും, പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ സൃഷ്ടിക്കുക ഇവർ? അല്ല, കോൺഗ്രസ് നേതൃത്വത്തിനെ നേതാക്കന്മാർക്ക് രണ്ടിലൊരു തീരുമാനം എടുക്കാം. ഒന്നുകിൽ ഈ ഗ്രൂപ്പ് മേധാവികളെയും നിലവിലുള്ള നേതൃത്വത്തെയും തുടരാൻ അനുവദിക്കുക, അഞ്ചു വർഷം കൊണ്ട് അവരെന്തെങ്കിലും അത്ഭുതം കാണിക്കുമെങ്കിൽ, എന്തെങ്കിലും മാജിക്ക് കാണിക്കുമെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷം ഈ സി പി എം ഗവൺമെന്റിനെ താഴെയിട്ടിട്ട് കോൺഗ്രസ് ഗവൺമെന്റിനായിട്ട് അധികാരം കയറ്റാൻ കഴിയുമെങ്കിൽ വളരെ നന്ന്, സന്തോഷം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവട്ടെ, വേണമെങ്കിൽ മുല്ലപ്പള്ളിയും എം എൽ എ ആയിട്ട് മത്സരിച്ച് ആഭ്യന്തരമന്ത്രിയാവട്ടെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആരുത്തരം പറയും. അത് ഇത്രയും